സൈഗൂസ് വിഷൻ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വെള്ളിയാഴ്ച ദിവസത്തെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളടങ്ങിയ ഒരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ കാപ്പിക്ക് കടലക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കടലക്കറിയൊക്കെ വയ്ക്കുന്ന വീഡിയോ എല്ലാ ദിവസവും ഇടുന്നതായതുകൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് അപ്പമാണ്, അപ്പവും കടലക്കറിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഒരേ വീഡിയോ തന്നെ ഇട്ടാൽ തന്നെ കാണുന്ന നിങ്ങൾക്കും ബോറടിക്കത്തില്ല. അതുപോലെ തന്നെ ഈ കടലക്കറിയും ഒക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നും വെക്കും പോലെ തന്നെയാണ് വെച്ചത്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അങ്ങനെ ഫുൾ വീഡിയോ എടുത്ത് ഒരുപാട് ലോങ് ആയി പോകണ്ടെന്ന് വെച്ച് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ മീനക്കുട്ടി ഇന്നലെ രാത്രി ചോറ് കഴിച്ചില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് രാവിലെ തന്നെ വിശക്കണം എന്ന് പറഞ്ഞ് അവളെ നേരത്തെ ഒരപ്പം എടുത്ത് മുരിഞ്ഞ അപ്പം നേരത്തെ കഴിച്ചു കേട്ടോ. കറിയൊക്കെ ആകുന്നതിന് മുമ്പേ തന്നെ ഒരപ്പം കഴിച്ചായിരുന്നേ. അപ്പം ഇന്ന് കാപ്പി കുടിക്കാൻ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനും കാപ്പി കുടിക്കണേ. കാപ്പി കുടിച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന സമയത്ത് അമ്മച്ചി ഒന്ന് പറഞ്ഞ് ഇന്നും പൈപ്പിൽ വെള്ളം ഉണ്ടെന്ന് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി ചേട്ടൻ വന്ന ശേഷം വെള്ളം ഉണ്ടായിരുന്നത് കൊണ്ട് കഴുക്കാനുണ്ടായിരുന്ന തുണിയൊക്കെ കഴുകി പട്ടീനെയും കുളിപ്പിച്ച് പിന്നെ ചേട്ടനൊക്കെ കുളിച്ച് മീനുവിനെ വൈകുന്നേരം പിറമൊക്കെ കഴുകി മാക്സിമം എല്ലാ പാത്രത്തിലും വെള്ളം എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്നങ്ങനെ വെള്ളം എടുക്കാൻ വേറെ പാത്രമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കുറച്ച് കഴുകാനുണ്ടായിരുന്ന പാത്രമൊക്കെ കഴുകിയിട്ട് ഇവിടെ ഇരുന്നൊരു കുടം ഒഴിഞ്ഞെടുത്ത് അതിൽ കുറച്ച് വെള്ളം അവിടെ പൈപ്പിൻ്റെ മുകളിൽ പിടിച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ അതിനുശേഷം വന്ന് പിന്നെ ചോറ് വയ്ക്കുക കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഇട്ട് അതിലേക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും മിക്സ് ഇടവിട്ട് ഇടവിട്ടൊക്കെ കാണും കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഒട്ടുമില്ലാത്ത അവസ്ഥയിലും ആവും. അത് കഴിഞ്ഞിട്ട് ഇനി എന്നൊക്കെ അറിയൊക്കെ വയ്ക്കാനായിട്ട് പോകേണ്ട. അപ്പം മീനക്കുട്ടി പറഞ്ഞു അമ്മ ഭയങ്കര വെള്ളദാഹം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഇന്നലെ ഒരു തണ്ണിമത്തം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീനക്കുട്ടി ഇവിടെ നിൽക്കുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും ജ്യൂസ് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് അവൾക്ക് തണ്ണിമത്തം ജ്യൂസായിട്ട് മതി, അല്ലാതെ കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ വീട്ടിൽ നിൽക്കുന്ന ദിവസമല്ലേ, അപ്പോൾ പിന്നെ ഞാനും അവളും കൂടെ ഒരു ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താ ചൂടല്ലേ, ഞങ്ങൾ ഇവിടുത്തെ ചൂട് പിന്നെ പറയാൻ വേണ്ട, പറയുന്ന ചൂടൊക്കെ ആയതുകൊണ്ട്. എന്നാലും ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഹാളിൽ ഒരു ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്തിരി ആശ്വാസമുണ്ട്. എന്നാലും ഫാനിനൊന്നും ഒന്നുമല്ല, അത്ര ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂട്. സഹിക്കാൻ പറ്റാത്ത അത്ര ചൂട്. ഒന്നാമത് ഷീറ്റും കൂടെയാണ്, പിന്നെ പാറയെന്നുള്ള ചൂടും കൂടെ ആകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ തണലിന് ഒരു മരം പോലും ഇല്ല. സഹിക്കാൻ പറ്റാത്ത അത്ര ചൂട് കേട്ടോ. അപ്പം ഞാനിവിടെ ഉള്ള ദിവസങ്ങൾ ഇതുപോലെ ജ്യൂസൊന്നും അടിച്ച് കുടിക്കില്ല. കൂടുതലും പഴുങ്ങി വെള്ളം ഉണ്ടോ കുടിക്കുന്നത്. അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞുവെള്ളം ഉണ്ടെങ്കിൽ അതാണ് ഞാൻ കൂടുതലും കുടിക്കുന്നത്. അപ്പം പിന്നെ മീനും കൂടി ഉള്ളത് കൊണ്ട് ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ജ്യൂസ് അടിച്ചു. കുറച്ച് പഞ്ചസാരയും കൂടെ അവൾക്ക് ഇടണമെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കേട്ടോ. അപ്പോൾ ആ ജ്യൂസ് നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മീനക്കുട്ടി കുടിക്കുന്നു, ഞാനും പിന്നെ എനിക്കും കൂടെ ഒരു ക്ലാസ്സിലെടുത്ത്. അപ്പോൾ ഞാനും കൂടെ കുടിക്കണ്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ജ്യൂസൊക്കെ കുടിച്ച് അതിനുശേഷം പിന്നെ ഞാൻ അമരക്കയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അമരക്ക തോരനാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം കുട്ടികൾക്ക് ആർക്കും സ്കൂളിലോ അംഗൻവാടിയിലോ ഒന്നും ക്ലാസ് ഇല്ലല്ലോ, അവർക്കിന്ന് അവധിയല്ലേ. അപ്പോൾ മീനക്കുട്ടിക്ക് ഒരു ദിവസം അവധി കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അംഗൻവാടിയിലാണ് പോകുന്നത്, എന്നാലും അവധി എന്ന് കേട്ടാൽ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവൾ പറയാം ആ വീട്ടിൽ നിന്ന് കളിക്കാമല്ലോ കളിക്കാമല്ലോ എന്ന്. അംഗൻവാടിയിൽ ഒന്നുകിൽ അങ്ങനെ പഠിപ്പിക്കാറൊന്നുമില്ല കേട്ടോ, കൂടുതലും കളി തന്നെയാണ്. എന്നാലും അവൾക്ക് അവധി നേട്ടാ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് രാവിലെ ജൂലിയിലൂടെ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അവൾക്ക് ഓരോന്ന്. അപ്പം ഇന്ന് പോവാത്തത് കൊണ്ട് അവിടെ നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അമരക്കത്തോരൻ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അമരക്കത്തോരൻ അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് അമരക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സോയാബീൻ രാവിലെ ചൂട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ. അതിങ്ങനെ അതിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിലേക്ക് ഇതാ കുറച്ച് ചിക്കൻ പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മസാല പുരട്ടി ഇനി അതൊന്ന് അടച്ച് വെച്ചേക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനക്കുട്ടി ഉള്ളതുകൊണ്ട് ചിക്കൻ പൊടി മാത്രമേ ഇട്ടുള്ളൂ, മുളക് പൊടി ഒരു ഇത്തിരി ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതത് ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് പിന്നെ ഞാൻ ഒരു പച്ച കായ കറിയാണ് കേട്ടോ ഇന്ന് വയ്ക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ വീതി കൊടുത്തിട്ട് സവാള കേട്ടോ ഇട്ടത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സവാള കേട്ടോ എടുത്തത്. സവാള ഇട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ പിന്നെ പച്ചക്കായ കേട്ടോ ഇട്ടെടുക്കുന്നത്. ഇത് നമ്മളിവിടെ മലക്കറിക്കായ എന്നൊക്കെ പറയും. മലക്കറിയുടെ കിട്ടുന്ന ആ കായ ആയതുകൊണ്ട് മലക്കറിക്കായ എന്നാണ് കേട്ടോ പറയുന്നത്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പിന്നെ നോമ്പായതുകൊണ്ട് നമ്മളിവിടെ പിന്നെ മീനൊന്നും മീനും ചിക്കനും മുട്ടയൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് മലക്കറി കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ കറികളായിരിക്കും സ്ഥിരം വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന്
കാ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ച് ഒരു കായ എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മുളകുപൊടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഇട്ട് വീത്തി കൊടുത്ത് ഇനി അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണ്ടോ ചെയ്യുന്നത്. ആ സമയത്ത് അത് വെന്ത് കിട്ടി. അതിലേക്ക് തേങ്ങ നല്ലതുപോലെ അരച്ച ഒരു അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് മുളകുപൊടി വേണമെങ്കിൽ അരപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അതിൽ നല്ല എരിയുള്ള മുളകുപൊടി ആയതുകൊണ്ട് പിന്നെ ഞാൻ അരപ്പിലും മുളക് ചേർത്തില്ല കേട്ടോ. അങ്ങനെ അത് ഇവിടെ വീത്തി കൊടുത്ത് പിന്നെ കുറച്ച് പുളി വെള്ളവും കൂടെ വീത്തി കൊടുത്ത കേട്ടോ. എന്താണ് വേവിച്ചെടുത്ത എന്തായാലും ഞാനൊരു കടുകൂടി താളിച്ചെടുത്ത്. അപ്പം ഇങ്ങനെ നമ്മുടെ കറിയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കറി വെക്കാറുണ്ട് കേട്ടോ. മീൻ കറി ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതലും നമ്മളിവിടെ മീൻ കറിയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കറിയൊക്കെ ഇപ്പോഴാണ് കേട്ടോ വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോയാബീനും കൂടെ ഇതാ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും അവിടെ കിടന്ന് ഫ്രൈ ആകുന്നുണ്ടേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. നമ്മുടെ ഫ്രൈയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചത്തെ പരിപാടികളെല്ലാം ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ജൂലിക്ക് ചോറ് കൊടുക്കാനായിട്ട് അവിടെ എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോമ്പാണ് എന്ന് കരുതി നമ്മളൊക്കെ പട്ടിക്ക് അങ്ങനെ എന്ന് മലക്കറി ഒന്ന് വെച്ച് കൊടുത്താലൊന്നും അവർ കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ പട്ടിയും പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മീൻ തന്നെ വേണമല്ലോ. അതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം ചേട്ടൻ വന്നപ്പോൾ നൊത്തോലി മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ നൊത്തോലി മീൻ ഇന്നലെ രാത്രി തന്നെ കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾക്ക് വെച്ച് കൊടുക്കണം കേട്ടോ ചോറിൻ്റെ കൂടെ. നമ്മളെ ജൂലിക്കുട്ടിക്ക് ഇത്തിരി മീനൊന്നും ഇല്ലെങ്കിൽ അവൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും ഇനി ചോറ് കഴിക്കാനായിട്ട് പോവേണേ. നമ്മളെ ചോറും പിന്നെ മാങ്ങ അച്ചാറും അമരക്ക തോരനും പിന്നെ നമ്മുടെ കറിയും പിന്നെ സോയാബീനൊക്കെ കൂട്ടി ചോറ് കഴിക്കണേ കൂട്ടുകാരെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. രാവിലെ മുതൽ ഉച്ചവരെയുള്ള എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തോട്ട് നോക്കിയിട്ടോ. ഒരു രക്ഷയില്ല, എന്തൊരു വെയിൽ. ഈ ഭാഗത്ത് എങ്ങും ബാക്ക് ഭാഗമാണ്, ഞങ്ങൾ വീട്ടിൻ്റെ ബാക്ക് ഭാഗമാണ്. എങ്ങും തണലിടണ്ടോ, ഭയങ്കര ചൂട്. നമ്മളെ ജൂലിക്കുട്ടിക്ക് വെളിയിലിറങ്ങാൻ പോലും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്നാലും മീനുക്കുട്ടിക്ക് പുറത്തിറങ്ങി കളിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. മുൻഭാഗത്ത് വന്ന് നോക്കിയപ്പോഴും മുൻഭാഗത്തും അങ്ങനെ തന്നെ കേട്ടോ. ഇത്രയും തണലില്ല കേട്ടോ, ഭയങ്കര ചൂട് തന്നെ കേട്ടോ. അപ്പോൾ മീനുക്കുട്ടി ഇവിടെ ചെറിയൊരു സിറ്റോട്ടോലോ ചേട്ടൻ കിട്ടിയ സ്ഥലത്ത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കുറച്ച് കളിച്ചുകൊണ്ടൊക്കെ അത് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ വീട്ടിലെ വിശേഷങ്ങളായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.